ആഗോളതലത്തിൽ കൊറോണ വൈറസ് രോഗബാധിതരുടെ എണ്ണം 16,31,00,000 കടന്നിരിക്കുന്നു. വേൾഡോമീറ്ററിന്റെ കണക്കുപ്രകാരം 600,000-ത്തിലധികം പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിടെ കൊറോണ വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മരണസംഖ്യ 33.83 ലക്ഷം കടന്നിരിക്കുന്നു. ഇന്നലെ മാത്രം 11,000-ത്തിലധികം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ 1,72,00,000 പേർ കോവിഡ് ചികിത്സയിലുണ്ട്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് ലോകത്ത് 1-ാം സ്ഥാനത്തുള്ളത്. വെള്ളിയാഴ്ച 3.53 ലക്ഷം പേർക്കാണ് കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗബാധയുടെ എണ്ണം 2,43,00,000 പിന്നിട്ടു. മരണസംഖ്യ 2.66 ലക്ഷമായി ഉയർന്നു. എന്നാൽ അതേസമയം രാജ്യത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.8% കുറഞ്ഞതായി കേന്ദ്ര സർക്കാർ അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞയാഴ്ച 21.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 11 സംസ്ഥാനങ്ങളിൽ 100,000-ത്തിലധികം പേർ കോവിഡ് ചികിത്സയിലുണ്ട്. രോഗബാധയുടെ എണ്ണത്തിൽ അമേരിക്ക തന്നെയാണ് ഇപ്പോഴും 1-ാം സ്ഥാനത്ത്. US 3,36,00,000 പേർക്കാണ് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 6,00,000-ത്തോടടുത്തു. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ 3,11,170 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗബാധയുടെ എണ്ണം 2,46,00,000 പിന്നിട്ടു. ചികിത്സയിലുള്ളവരുടെ എണ്ണവും കുറയുകയാണ്. നിലവിൽ 36,18,458 പേരാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിടയിൽ 4,077 പേരാണ് മരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.